നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒറ്റ രാത്രി കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. കാരണം പൊളിറ്റിക്സ് ആണോ പൊളിട്രിക്സ് ആണോ എന്നുള്ളത് പലപ്പോഴും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ നിലപാടും മലക്കം മറിച്ചിലുമൊക്കെ. ഏതായാലും കെ സുധാകരനെ കോൺഗ്രസിൽ നിന്നും എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കാർന്നു നിന്നുവെങ്കിൽ, പക്ഷേ ഇനി കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും കെ സുരേന്ദ്രനും ടീമും കെ സുധാകരനുള്ള പച്ച പരവതാനിയൊക്കെ വിളിച്ച് കാത്തിരുന്നത് വെറുതെ ആയിപ്പോയല്ലോ. എന്തായാലും CPMന്റെയും കോൺഗ്രസിന്റെയും ആ മച്ച മച്ച റിലേഷൻ അതിപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ്, പരസ്യമായി തന്നെ. ഇനി കോൺഗ്രസ് CPMലേക്കുമോ CPM കോൺഗ്രസിലേക്കുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും ഇങ്ങനെ പോയാൽ കെ സുധാകരൻ CPMലെന്നും കോൺഗ്രസിനെ മല്ലികാർജ്ജുൻ ഖാർഗെയല്ല യെച്ചൂരി നയിക്കുമെന്നൊന്നും കേട്ടാലും അത്ഭുതപ്പെടാനില്ല. കാര്യം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പോൾ പുതുതായി പറഞ്ഞത് കേട്ടില്ലേ, അത്ഭുതം തോന്നും. ഏതായാലും റബ്ബറും തമ്മിലേ ചേരുമെന്ന് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ചുമ്മാതല്ല ജയറാം രമേശിന്റെ ഫെവിക്കോൾ പ്രയോഗം ഇത്രയും അധികം ചർച്ചയായത്. എന്താണ് സംഭവമെന്ന് വിശദമായി തന്നെ പറയാം. തെക്കേ ഇന്ത്യയിൽ മികച്ച പ്രതികരണമാണത്രേ. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തിയത് കോൺഗ്രസ് അല്ല CPM. യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ മികച്ച പ്രതികരണം ലഭിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, അതുതന്നെയാണ് ആ പരാമർശം. ആ പരാമർശം തന്നെയാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. ഇതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ യെച്ചൂരി 2-in-1 സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട രണ്ട് പാർലമെന്റേറിയന്മാരെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ജയറാം രമേശ് രംഗത്ത് വന്നത് ചില്ലറയ്ക്കൊന്നുമല്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് CPMനെ സ്തുതിക്കുന്നു, CPM ഭാരത് ജോഡോ യാത്രയെ സ്തുതിക്കുന്നു. അങ്ങനെ ഒന്നിച്ചൊന്നിച്ച് സ്തുതിച്ചവർ ഫെവിക്കോൾ പ്രയോഗവുമായി അതിശക്തമായ ഒരു പ്രതിപക്ഷവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ പിന്നെ ഇവരെന്താണ് കാണിക്കുന്നത് എന്ന ചോദ്യം അതൊരു ചോദ്യം തന്നെയാണ്, ഒന്നൊന്നര ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഗോതയിൽ പല പൊളിട്രിക്സുകളും പൊളിറ്റീഷ്യന്മാരെടുക്കുമെന്ന്. പക്ഷേ കേരളത്തിലെ CPMഉം കോൺഗ്രസും കേന്ദ്രത്തിലെ ഈ ഒരു കമ്പനി അറിയുന്നില്ലേ, അതോ അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയാണോ എന്നീ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഏതായാലും നരേന്ദ്രമോദിക്കും BJPക്കും എതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തരാകേണ്ടതുണ്ടതിന്റെ ആവശ്യം കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് CPMനെ എങ്ങനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാമെന്നുള്ള കണ്ടെത്തൽ തന്നെയാണ്. ഇതിനിടയിലാണ് CPM പറയുന്നു രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര സൂപ്പറെന്ന്. ഏതായാലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തിക്കൊണ്ടാണ് CPM ദേശീയ നേതൃത്വം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ CPM നേതാക്കന്മാർ ഭാരത് ജോഡോ യാത്രയെ എന്തൊക്കെയാണ് പരിഹസിച്ചത്, കളിയാക്കിയതെന്ന്. ഏതായാലും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിലാണ് രാഹുലിന്റെ യാത്രയെ പുകഴ്ത്തിയിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയെ നേരത്തെ CPM കേരള നേതാക്കൾ വിമർശിക്കുമ്പോഴാണ് കേന്ദ്രം പറയുന്നു കടക്കപ്പുറത്ത് സൂപ്പർ യാത്രയാണെന്ന്. കണ്ടെയ്നർ യാത്രയെന്നതടക്കമുള്ള പരിഹാസങ്ങളാണ് M സ്വരാജും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളിൽ നിന്നുമുണ്ടായത്. യാത്രയുടെ കൂടുതൽ ദിവസങ്ങൾ കേരളത്തിലാണെന്നതിനെയും CPM രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്നാൽ കേരള നേതാക്കളുടെ വിമർശനങ്ങളൊന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലേയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് സീതാറാം യെച്ചൂരിയും ടീമും കൈയടിച്ച് പാസാക്കിയിരിക്കുകയാണ് സൂപ്പർ ഭാരത് ജോഡോ യാത്രയെന്ന്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെയുള്ള 150 ദിവസത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ഇനി BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിൽ നിന്നും യാത്രയ്ക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാകും ലഭിക്കുകയെന്നും ഉറ്റുനോക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് നേതാക്കന്മാർ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു പരാമർശം കൂടി രാജ്യത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അതും RSP ദേശീയ സമ്മേളന വേദിയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പ്രശംസിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് വന്നത്. അത് യെച്ചൂരി 2-in-1 സെക്രട്ടറിയാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും 2-in-1 സെക്രട്ടറി എന്നുള്ളത് ഇപ്പോൾ സത്യമായോ എന്നുകൂടി സംശയിച്ചാലും അവരെയും കുറ്റം പറയാനാകില്ല. ഏതായാലും കേരളത്തിലെ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. യെച്ചൂരി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണോ അതോ ഇനി CPMന്റെ ജനറൽ സെക്രട്ടറിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരേ സമയം കോൺഗ്രസിന്റെയും CPMന്റെയും ജനറൽ സെക്രട്ടറി എന്ന് ജയറാം രമേശ് വിശദീകരിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് വ്യക്തമായി കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ. നരേന്ദ്രമോദിക്കും BJPക്കും എതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തമാകേണ്ടതുണ്ടെന്നും ഭാരത് ജോഡോ യാത്ര പ്രതിപക്ഷത്തെ ചേർത്ത് നിർത്തുന്ന ഫെവിക്കോൾ ആണെന്നുമാണ് ജയറാം രമേശ് അഭിപ്രായപ്പെട്ടത്. ഫെവിക്കോൾ എന്ന് പറയുമ്പോൾ CPMഉം കോൺഗ്രസും ഇത്ര വലിയ ഫെവിക്കോൾ ആകുമെന്ന് ഒരുപക്ഷെ ആരും കണക്ക് കൂട്ടി കാണൂല. ഏതായാലും ഇടത് പാർട്ടികൾക്കൊപ്പം ഒപ്പം മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്തിറങ്ങുന്നു. കോൺഗ്രസിന്റെ യാത്ര അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് CPM രംഗത്തിറങ്ങുന്നു. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ പിന്നെ കേരളത്തിൽ കെ
സുധാകരനെ നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന സിപിഎം, സിപിഎമ്മിനെ പിണറായി വിജയനെ നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന പ്രതിപക്ഷം, ഇതിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ ഏവരും ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.